ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? യൗമയഫുറുൽ മർഉ മിൻ അഖീ وأبيه وصاحبته وبنيه لكل امرئ منهم يومئذ شأن يغنيه ഉമ്മക്ക് മകനെ വേണ്ടാത്ത ദിവസം, മകനെ ഉമ്മയെ വേണ്ടാത്ത ദിവസം, ഭാര്യയും ഭർത്താവും പരസ്പരം പഴിക്കുന്ന ദിവസമാണ്, കൂട്ടുകാർക്ക് പരസ്പരം വേണ്ടാത്ത ദിവസമാണ്, ആരുമാരെയും തുണക്കാത്ത ദിവസമാണ്, ആരുമാരെയും താങ്ങാത്ത ദിവസമാണ്, ശുപാർശ ചെയ്യാത്ത ദിവസമാണ്. من مرقدنا هذا ما وعد الرحمن وصدق المرسلون തങ്ങളുടെ കുഴിമാടങ്ങളിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ചില ആളുകൾ എന്ന് പറയുന്നതാണ്. ഇല്ലുകളായി നുരുമ്പിച്ചു പോയ ഞങ്ങളെ ഞങ്ങളുടെ കുഴിമാടങ്ങളിൽ നിന്ന് ആരാണ് ഉയർത്തെഴുന്നേൽപ്പിച്ചത്? ഇത് കാരുണ്യവാനായ അള്ളാഹുവിന്റെ വാഗ്ദാനത്തിന്റെ പുലർച്ചയാണല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകന്മാർ പറഞ്ഞത് എത്ര സത്യമായിരുന്നു. അവരിങ്ങനെ വിലപിച്ചു നിൽക്കുന്ന സമയം അല്ലാഹു പറയുന്നു, വവുദിഅൽ കിതാബ് ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ വവജദു മാ അമിലു ഹാദിറ വലാ യളിമു റബ്ബുക അഹദാ. അന്നേ ദിവസം ഭയവിഹ്വലരായിക്കൊണ്ടവർ നിൽക്കുന്ന സമയത്ത് ചില കിതാബുകൾ അവരുടെ കയ്യിലേക്ക് നൽകപ്പെടുന്നതാണ്, ചില ഗ്രന്ഥങ്ങൾ അവരുടെ കയ്യിലേക്ക് നൽകപ്പെടുന്നതാണ്. ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മ ഫീ, പ്രവാചകരെ അപ്പോൾ കുറ്റവാളികളായ താന്തോന്നികളായ മനുഷ്യരെ താങ്കൾക്ക് കാണാം. വയഖൂലൂൻ, അവർ പറയുകയാണ്, മാലിഹാദൽ കിതാബ്, എന്തൊരു ഗ്രന്ഥമാണിത്, എന്തൊരു അത്ഭുതത്തിന്റെ ഗ്രന്ഥമാണിത്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ യാതൊരു തെറ്റുകളും ഈ ഗ്രന്ഥം വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ. വജദു മാ അമിലു ഹാദിറ, പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ മുഴുവൻ അവന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുമെന്ന്. വലാ യളിമു റബ്ബുക അഹദാ, അല്ലാഹു ഒരാളോടും അക്രമം പ്രവർത്തിക്കുന്നതല്ല. ആ ദിവസം റബ്ബിന്റെ മുന്നിൽ ഞാനും നിങ്ങളും എഴുന്നേറ്റ് നിൽക്കുമ്പോ നമ്മുടെ പ്രവർത്തനത്തിന്റെ ഫമയ്യ അമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറയറ ഫമയ്യ അമൽ മിസ്ഖാല ദർറത്തിൻ ശർറയറ, അണുമണിത്തൂക്കം നന്മയും തിന്മയും ആര് ചെയ്തിട്ടുണ്ടോ ആ നന്മയും തിന്മയും ആ കിതാബിൽ അവർ കാണുക തന്നെ ചെയ്യുന്നതാണ്. സഹോദരങ്ങളെ, രണ്ട് വിഭാഗങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, രണ്ട് വിഭാഗങ്ങളെ അവിടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സൂറത്തുൽ ഹാഖയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല അത് വിവരിക്കാൻ, ഒന്നാമത്തെ വിഭാഗം ആരാണെന്ന് അറിയോ? വഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി ഫയഖൂലു ഹാ ഉഖ്റഉ കിതാബിയ ഇന്നി ദനൽതു അന്നി മുലാഖി حسابيا فهو في عيشة راضية في جنة عالية قطوفها دانية. അന്ന് ചില ആളുകൾക്ക് അവരുടെ ഗ്രന്ഥങ്ങൾ നൽകപ്പെടുന്നത് വലത്തെ കയ്യിലായിരിക്കും, മുൻവശത്തുകൂടെ വലത്തെ കയ്യിലായിരിക്കും. അവരാ ഗ്രന്ഥങ്ങൾ മറിച്ചു നോക്കിക്കൊണ്ട് പറയുകയാണ്, എന്റെ ഗ്രന്ഥം എത്ര സുന്ദരമാണ്, എന്റെ ഗ്രന്ഥം എത്ര ആശ്വാസദായകമാണ്, എന്റെ ഗ്രന്ഥം എത്ര സാന്ത്വനമാണ്, എന്റെ ഗ്രന്ഥം. ഹാ ഉമുഖ്റഉ കിതാബിയ, ഇതാ എന്റെ ഗ്രന്ഥം നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. ഇന്നി വനന്തു അന്നി മുലാഖി ഹിസാബിയ, ഈ ദിവസം നേരിടേണ്ടി വരുമെന്ന് ഞാൻ ഓർത്തിരുന്നു, വിശ്വസിച്ചിരുന്നു. ഈ ദിവസത്തെക്കുറിച്ചുള്ള ഓർമ്മ നാട് മുഴുവൻ കിടന്നുറങ്ങുമ്പോ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എന്റെ ശരീരത്തെ കിടക്കപ്പായിൽ നിന്ന് പറിച്ചെടുത്തിരുന്നു. വ്യഭിചാരത്തിനുള്ള സാഹചര്യം ലഭിച്ചപ്പോ ഈ ദിവസം എന്നെ വ്യഭിചാരത്തിൽ നിന്ന് തടഞ്ഞിരുന്നു. ഓരോ കീബോർഡുകൾ അമർത്തുമ്പോഴും ഈ ദിവസത്തെക്കുറിച്ചോർത്ത്, ഈ ഗ്രന്ഥത്തെക്കുറിച്ചോർത്ത് എന്റെ വിരലുകളെ ഞാൻ നിയന്ത്രിച്ചിരുന്നു, എന്റെ കണ്ണുകളെ ഞാൻ നിയന്ത്രിച്ചിരുന്നു, എന്റെ കാതുകളെ ഞാൻ നിയന്ത്രിച്ചിരുന്നു, എന്റെ നാവിനെ ഞാൻ നിയന്ത്രിച്ചിരുന്നു, എന്റെ ഗുഹ്യ സ്ഥാനത്ത് ഞാൻ നിയന്ത്രിച്ചിരുന്നു, എന്റെ ഹൃദയത്തെ ഞാൻ നിയന്ത്രിച്ചിരുന്നു.
അവൻ പറയാ, എന്നിട്ട് അല്ലാഹു പറയുന്നു ഉന്നതമായ ജീവിതത്തിൽ, സംതൃപ്തമായ ജീവിതത്തിൽ. ആ സംതൃപ്തി മനുഷ്യനറിയുന്ന വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയില്ല സഹോദരങ്ങളെ. മനുഷ്യൻ കണ്ടുപിടിച്ച കവിതാശാലങ്ങൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത അത്രയും വലിയ സംതൃപ്തമായ ഒരു ജീവിതത്തിലായിരിക്കും ആ മനുഷ്യൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമുക്ക് ഉണർത്തിത്തരുന്നു. എന്നാൽ മറ്റൊരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിന്റെ പ്രത്യേകത എന്താണ്? كتابه بشماله فيقول يا ليتني لم أوت كتابيا ولم أدر ما حسابيا يا ليتها كانت القاضية ما أغنى عني مالية هلك عني سلطانية خذوه فغلوه അന്ന് ചില ആളുകൾക്ക് അവരുടെ ഗ്രന്ഥങ്ങൾ നൽകപ്പെടുന്നത് അവരുടെ ഇടത്തെ കയ്യിലായിരിക്കും. പുറകിലൂടെ അവരാ ഗ്രന്ഥം മറിച്ചു നോക്കിക്കൊണ്ട് പറയുകയാണ്, എന്തൊരു നാശത്തിന്റെ ഗ്രന്ഥമാണിത്, എന്തൊരു നാശത്തിന്റെ ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥം എനിക്ക് തന്നില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്റെ മരണത്തോടെ എല്ലാം അവസാനിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഞാൻ ഒരുപാട് പ്രസംഗങ്ങളും ഖുതുബകളും കേട്ടിരുന്നു, പക്ഷേ എന്റെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ ഇങ്ങനെ ഒരു ഗ്രന്ഥമുണ്ടെന്ന വിശ്വാസം എനിക്കുണ്ടായിരുന്നില്ല, ഇങ്ങനെ ഒരു മൈതാനയുണ്ടെന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നില്ല. എവിടെ എന്റെ ധനം, എവിടെ എന്റെ ബാങ്ക് ബാലൻസ്, എവിടെ എന്റെ സ്വത്തുക്കൾ. ഹലക അന്നി സുൽത്താനിയ, മുഷ്ടിരുട്ടി ആകാശത്തേക്ക് കുത്തി പേരിന്റെ പിറകിൽ സിന്ദാബാദ് വെച്ച് പഠിപ്പിച്ച് എനിക്കോഷാരപാടിയ ആയിരക്കണക്കിന് വരുന്ന എന്റെ അനുയായികൾ എവിടെ, എന്റെ സിംഹാസനം എവിടെ, ചെങ്കോൽ എവിടെ, എന്റെ അധികാരം എവിടെ, ഒന്നുമില്ലല്ലോ. ഹലക അന്നി സുൽത്താനിയ, അല്ലാഹു പറയുന്നു ഫലൈസ ലഹുൽ യൗമ ഹാഹുനാ ഹമീം ولا طعام إلا من غسلين لا يأكله إلا الخاطئون فليس له اليوم ഹാഹുന ഹമീം, കരയുന്നൊരൊറ്റ കണ്ണുപോലും അവന് വേണ്ടി കരയുന്നൊരൊറ്റ കണ്ണുപോലും അന്നില്ല, അവന് വേണ്ടി വിലപിക്കുന്നൊരു ഹൃദയം പോലും അന്നില്ല, അവന് വേണ്ടി പറയുന്നൊരു നാവ് പോലും അന്നില്ല. അവനാരുമില്ല, എല്ലാവരാലും വെറുക്കപ്പെട്ടവനാണ്, അല്ലാഹുവിന്റെയും മലക്കുകളുടെയും മുഅ്മിനീങ്ങളുടെയും മുഴുവൻ ശാപമേറ്റവനാണ്. അന്നേ ദിവസം നരകം അവരുടെ മുന്നിലേക്ക് കൊണ്ടുവരപ്പെടും. من عذاب يومئذ ببنيه وصاحبته وأخيه وفصيلته التي تؤويه ومن في الأرض جميعا ثم ينجيه. അന്നേ ദിവസം ആ നരകം കാണുമ്പോ അവരല്ലാഹുവിനോട് പറയുന്നതാണ്, അല്ലാഹുവേ എന്റെ ഉമ്മാനെ നിനക്ക് പണയം, എന്റെ ബാപ്പാനെ നിനക്ക് പണയം, എന്റെ ഭാര്യ നിനക്ക് പണയം, എന്റെ മക്കളെ നിനക്ക് പണയം, ലോകത്തുള്ള സകലരെയും നിനക്ക് പണയം, നാഥ എന്നെ നീ രക്ഷിക്കണേ. ഒട്ടകക്കൂട്ടങ്ങളെ പോലെയുള്ള തീജ്വാലകൾ മുകളിലോട്ടെറിയുന്ന ഭീമാകാരമായ നരകത്തിന്റെ പാതാളത്തിൽ നിന്ന് എന്നെ നീ കാത്തു രക്ഷിക്കണേയല്ല എന്ന് ഓരോ കുറ്റവാളിയും അന്നറിയാതെ ഓർത്തു പോകുന്നൊരു ദിവസമാണ് സഹോദരങ്ങളെ. ആ ദിവസത്തെ ഭയന്നിട്ട്, അള്ളാഹുവിന്റെ അദാബിനെ ഭയന്നിട്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കേണ്ടത്, നമ്മൾ നമ്മുടെ ജീവിതത്തെ വിമലീകരിക്കേണ്ടത് സഹോദരങ്ങളെ. അന്ന് അള്ളാഹു കണക്ക് നോക്കും, അവൻ നോക്കുന്നത് പോലെ അന്ന് മറ്റാരും നോക്കുകയില്ല, അവൻ ശിക്ഷിക്കുന്നത് പോലെ അന്ന് മറ്റാരും ശിക്ഷിക്കുകയില്ല, അവൻ പിടിക്കുന്നത് പോലെ അന്ന് മറ്റാരും പിടിക്കുകയില്ല. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നതായി കാണാം, الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى
يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد سرقشد ما يبومي النتيج بلوشغل ينلان وجاء ربك والملك صفا صفا ലോകത്തിന് രക്ഷിതാവും മലക്കുകളും അന്ന് കിടന്നു വരുന്നതാണ്. അന്നേ ദിവസം നരകം കൊണ്ടുവരപ്പെടുന്നതാണ്. അന്ന് മനുഷ്യൻ പറയുന്നതാണ് എന്റെ ഈ ജീവിതത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ഒന്ന് മാറ്റിവെച്ചിരുന്നെങ്കിൽ, എന്തെങ്കിലും ഒന്ന് ചാച്ച ഞാൻ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അന്നേ ദിവസം അല്ലാഹു ശിക്ഷിക്കുന്നത് പോലെ ഒരാളും തന്നെ ശിക്ഷിക്കുകയില്ല. അല്ലാഹു പിടിക്കുന്നത് പോലെ ഒരാളും തന്നെ പിടിക്കുകയില്ല. ഭയാനകമാണ് സഹോദരങ്ങളെ. ആ ദിവസത്തിൽ ചില വി ഐ പികൾ ഉണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മാഷറയുടെ ഭയാനകതയിൽ ലോകത്തിന്റെ മനുഷ്യ സഞ്ചയം മുഴുവൻ നിൽക്കുമ്പോ ഒരാൾക്ക് പോലും ഒന്നും മിണ്ടാതെ ധൈര്യമില്ലാതിരിക്കുമ്പോ ചില ആളുകളെ പിടച്ചു തമ്പുരാൻ സംരക്ഷിച്ച് അവന്റെ പരിശുദ്ധമായ അർശിന്റെ തണലിൽ മാറ്റി നിർത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനേക്കാൾ വലുത് ചില ആളുകളെ പിടച്ചു തമ്പുരാൻ 70,000 വരുന്നൊരു വിഭാഗത്തെ വിചാരണ പോലുമില്ലാതെ ആ മഹ്ശറ നിവാസികൾക്കിടയിലൂടെ അതിവേഗത്തിൽ അവർ സ്വർഗത്തിലേക്ക് നടന്നു പോകുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, അവരിലൊക്കെ ഉൾപ്പെടാൻ ആ മഹാഭാഗ്യം ഒന്ന് ലഭിക്കാൻ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആളുകളായി മഹ്ശറയിലെ ഭയാനകതയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ അതിനുവേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെടേണ്ടത്. അതിനുവേണ്ടിയാണ് പാപങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നുമെല്ലാം നമ്മൾ മാറി നിൽക്കേണ്ടത്.